നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയെ വേരോടെ അഴിക്കാൻ തലവന്മാരെ മാത്രം കൊന്നൊടുക്കിയാൽ പോരാ, ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ വേരറുക്കണം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ സേന മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സ്ഥാപനവും ഇനി ഉണ്ടാകരുത് എന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. അതുകൊണ്ട് തന്നെ ബെയ്റൂട്ടിലെ ചില സ്ഥാപനങ്ങൾക്ക് നേരെ ഇപ്പോൾ അതിരൂക്ഷമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. 11 തവണയാണ് ബെയ്റൂട്ടിലെ ഒരു സ്ഥാപനത്തിന് നേരെ ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത്. തെക്കൻ ലെബനനിലും വടക്ക് കിഴക്കൻ ബക്വ താഴ്വരയിലുമാണ് ഇസ്രയേൽ ബോംബ് വർഷം നടത്തിയത്. ജനങ്ങൾ അഭയസ്ഥാനങ്ങൾ തേടി പരക്കം പാച്ചിൽ നടത്തുന്ന കാഴ്ചകളും അതിന്റെ വീഡിയോകളും ഒക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഹിസ്ബുള്ള ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അൽക്വാഡ് അൽ ഹാസൻ എന്ന സ്ഥാപനത്തിന്റെ ബെയ്റൂട്ടിലെ എല്ലാ ബ്രാഞ്ചുകളും ഇസ്രയേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കി. ഔദ്യോഗികമായ അംഗീകാരങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണിതെന്നാണ് കരുതപ്പെടുന്നത്. ഹിസ്ബുള്ളക്ക് ഏറ്റവും അധികം സാമ്പത്തിക സഹായം എത്തുന്നത് ഈ സ്ഥാപനം വഴിയാണ്. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണിതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. അൽക്വാഡ് അൽ ഹാസനുമായി ജനങ്ങൾക്ക് ഒരു തരത്തിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത് എന്നും ഇസ്രയേൽ ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അമേരിക്ക വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സ്ഥാപനവുമായി സാമ്പത്തിക ഇടപാട് നടത്തുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. 30 ബ്രാഞ്ചുകളാണ് അൽക്വാഡ് അൽ ഹാസന് ബെയ്റൂട്ടിലുള്ളത്. ഇതിൽ 15 ബ്രാഞ്ചുകൾ സ്ഥിതി ചെയ്യുന്നത് ബെയ്റൂട്ടിലെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലാണ്. ഇറാനിൽ നിന്ന് പണം കൈപ്പറ്റി തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതൊരു താക്കീതായിരിക്കുമെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി. ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തും ഹിസ്ബുള്ള ഭീകരരുടെ ശക്തി കേന്ദ്രമായ ദഹിയയിലും ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത്. മേഖലകളിൽ 10 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും പുകച്ചുരുളുകൾ ഉയരുന്നത് കണ്ടതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പല കൂറ്റൻ കെട്ടിടങ്ങളും നിലംപരിശായിട്ടുണ്ട്. എന്നാൽ ഈ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്നവർ നേരത്തെ തന്നെ സ്ഥലം വിട്ടതുകൊണ്ട് വൻതോതിൽ ആളപായമുണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ ഇസ്രയേൽ കടന്നിരിക്കുന്ന ഒരു യുദ്ധതന്ത്രം, അത് ഭീകര സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുക എന്നതിലേക്കാണ്. ഇവർക്ക് വലിയ രീതിയിൽ, അതായത് സാമ്പത്തിക സഹായം എത്തുന്നുണ്ട്. ആയുധങ്ങൾ സ്വരുക്കൂട്ടുന്നതിനും മറ്റുമായി വലിയ ഫണ്ടിംഗ് ആണ് ഹിസ്ബുള്ളയിലേക്ക് എത്തുന്നത്. ഈ സാമ്പത്തിക സ്രോതസ്സുകളാണ് തകർക്കേണ്ടതെന്ന് ഇസ്രയേലിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബെയ്റൂട്ടിൽ മാത്രമല്ല, അതായത് ലെബനനിൽ മാത്രമല്ല, ഹിസ്ബുള്ളകളുടെയും ഹൂതികളുടെയും ഹമാസിന്റെയും മറ്റ് ഭീകര സംഘടനകളുടെയും സാമ്പത്തിക കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയെല്ലാം ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 200 റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് അയച്ചത്. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രയേൽ ഇത്രയും ശക്തമായ തോതിൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്തും ബെയ്റൂട്ടിലെ ഭൂഗർഭ ആയുധ വർക്ക്ഷോപ്പിലും ആക്രമണം ഉണ്ടായതായി ഞായറാഴ്ച ഇസ്രയേൽ അറിയിച്ചിരുന്നു. 3 ഹിസ്ബുള്ള കമാൻഡർമാരെ യുദ്ധവിമാനങ്ങൾ കൊലപ്പെടുത്തിയതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ആക്രമണങ്ങളെക്കുറിച്ച് ഹിസ്ബുള്ള ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ലെബനനിലെയും വടക്കൻ ഇസ്രയേലിലെയും ഇസ്രയേലി സേനയ്ക്ക് നേരെ മിസൈൽ പ്രയോഗിച്ചതായി ഹിസ്ബുള്ളകൾ വാദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.